അബ്ബാസ് അള്ളാഹുവിൻ്റെ ഹജ്ജിന് പോകുന്ന നേരത്ത് ഒരു സംഭവം പറയുന്നുണ്ട് അന്നൊരു പെണ്ണ് പറഞ്ഞു ഭർത്താവിനോട് ഭർത്താവ് ഹബീബിൻ്റെ കൂടെ ഹജ്ജിന് പോവുകയാണ് സല്ല അള്ളാഹു നമുക്കൊക്കെ ഹജ്ജ് നിർവഹിക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് ആയ മഖബൂലായ ഹജ്ജ് മെമ്മറയും നിർവഹിക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ അപ്പോ കൂടെ ചെയ്യുന്ന ഹജ്ജല്ലേ ഞാനും അതിന് വരട്ടയോ എന്നെയും ഹജ്ജന് കൂടെ കൂട്ടണമേ എന്ന് ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് ചോദിക്കുകയാണ് ഞാനും വരട്ടെ ഹജ്ജിനു ചോദിക്കുകയാണ് അപ്പോൾ ഭർത്താവ് പറഞ്ഞു കൊണ്ടുപോകും വണ്ടി ഇല്ലല്ലോ എന്ന് പറഞ്ഞു മാലി മാ നിങ്ങളെ ഹജ്ജ് ചെയ്യിക്കാൻ വണ്ടി വേണ്ടേ അന്ന് ഒട്ടകല്ല ഒട്ടകപ്പുറത്ത് ഒരാൾക്കുള്ള സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നെ ഒരാൾക്ക് അവിടെ സീറ്റ് ഉണ്ടാവുള്ളൂ ബാക്കി ലഗേജ് ആയിരിക്കും അപ്പോൾ സീറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വേറെ ഒട്ടകണ്ടല്ലോ നാ ഞാൻ അതിൽ പോകുന്നൂടെ എനിക്കത് എനിക്കത് തന്നുകൂടെയെന്ന് ചോദിച്ചു വണ്ടില്ല എന്ന് പറഞ്ഞു അപ്പം വേറെ എന്തൊരു വണ്ടില്ല അവിടെ നില് പോന്നോട്ടെ എന്ന് ചോദിക്കുന്ന പോലെ അപ്പം അദ്ദേഹം പറഞ്ഞു അത് ഞാൻ അള്ളാഹുവിന് വേണ്ടി കൊടുത്ത ഒട്ടകമല്ലേ അതുമിനി നമുക്ക് കയറാൻ പറ്റൂല അത് അള്ളാഹുക്ക് വേണ്ടി കൊടുത്തില്ലേ അബുദ്ദിദാഹ് റതി അള്ളാഹുൻഹു റസൂർലാഹി സാഹു അലൈവ്ലങ്ങൾക്ക് ഈത്തപ്പനത്തോട്ടം കൊടുത്തപ്പോഴേ സ്വതക്ക ജാരിയായ സ്വതക്കയായി നാൽപ്പത് ഈത്തപ്പനകളുള്ള ഒരു തോട്ടം കൊടുത്തപ്പോഴേ ഹബീബിൻ്റെ മജലിസിൽ വന്നിട്ട് അത് കൊടുക്കണത് നബി എൻ്റെ ഈത്ത ഇന്ന സ്ഥലത്തുള്ള എൻ്റെ ഈത്തപ്പന ഒരു പകൽ സമയത്താണ് ഹബീബിനോട് പറയുക സുല്ല നബിയെ അത് ദീനിനെ സ്വതക്കയാണല്ലോ അങ്ങ് എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചിലവഴിച്ചോളി നബിയെ ഇത് ഇവിടെ ഇവിടെ പറഞ്ഞിട്ട് ഹബീബിൻ്റെ മുമ്പിൽ പറഞ്ഞു മുമ്പിൽ ഓടുകയാണ് ഓടിയിട്ട് തോട്ടത്ത് അപ്പോൾ ചിലപ്പോൾ ഭാര്യ അവിടെ ഉണ്ട് തോട്ടത്തിലുണ്ട് അവരവിടെ താമസിക്കുന്നുണ്ട് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങോ ഇറങ്ങോ ഫാൽ ഇത് അള്ളാഹും റസൂലും കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് ഉമ്മദ് അവിടെ നിൽക്കല്ലേ അവിടുത്തെ തണല് പോലും ഇനി എന്ത് ചെയ്യരുത് നിങ്ങൾ എടുക്കരുത് വേഗം ഇറങ്ങിക്കോ കുട്ടികളെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മദ്ദാ ഹൃദി അള്ളാഹു എന്നാ കുട്ടികളെ മുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് എന്ത് എന്തേ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അതാഹുക്ക് കൊടുത്തു കഴിഞ്ഞു നീ നമുക്ക് പറ്റൂല അത് അള്ളാഹ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞു മാഷാ അള്ളാഹ് ഇല്ലാഹി വലി റസൂലിഹി അപ്പോ അദ്ദേഹം പറഞ്ഞു ആ ഒട്ടകം അത് തരാൻ പറ്റൂല അതല്ലാ കൂടുത്തില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒട്ടകം വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒട്ട ഒട്ടകമുണ്ടല്ലോ ആ ഒട്ടകത്തെ ത അതിൻ്റെ അതങ്ങ് തന്നുകൂടെ ഞാൻ അതിൻ്റെ പുറത്ത് വന്നോളാം മക്കത്തേക്ക് ഹജ്ജ് ചെയ്യാനല്ലേ ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്യാനല്ലേ തങ്ങൾ ഒരു ഹജ്ജ ചെയ്തിട്ടുള്ളൂ ഇബനുക്കി അത് ഞാനും നിന്റെ മോനും എൻ്റെ മോൻ തന്നെ ഞാനും നിന്റെ മോനും പിന്നെ ഇടക്ക് ഉപയോഗിക്കുന്ന അത് പോയി അത് പോയിന് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ ഉപരി കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല വകുപ്പില്ല അപ്പം ഉപദേ പറഞ്ഞു എന്നാ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഈത്തപ്പഴം അത് വിറ്റാ കുറച്ച് പൈസ കിട്ടൂല്ലേ അതിൻ്റെ ഒട്ടകത്തെ വാടകയ്ക്ക് വാങ്ങി ഞാൻ വരാം അത് നിനക്കും എനിക്കും നമുക്ക് തിന്നാലെ ഭക്ഷണമല്ലേ അത് നോക്കാൻ പറയാ ഏതായാലും ഓർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല ഭർത്താവ് പോയി ഹജ്ജിന് പോയി തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തു വസൂൽഹു അലൈഹി വല്ലം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ഉമ്മ ഈ ഭാര്യ ഹബീബിൻ്റെ അടുത്തേക്ക് വരികയാണ് സൊല്ലാഹുലം ആ ഉമ്മയുടെ ഹജ്ജ് ചെയ്യാനുള്ള പൂതി കണ്ടിട്ട് തങ്ങള് ചിരിച്ചു എന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ പശ്ചാത്തലം അങ്ങനെ അവർ വന്നു എന്നിട്ട് ഭർത്താവിനെ പറഞ്ഞു ഭർത്താവിനെ പറഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂരിനടുത്തേക്കൊന്ന് ചെല്ലണങ്ങള് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയണം ഞാൻ അവരോട് അസലം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കണം മാ നബിയെ അങ്ങയോടുകൂടെ ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അതിന് തത്തുല്യമായ എന്ത് ചെയ്താലാണ് അങ്ങയുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുക എന്ന് പറഞ്ഞു തരൂ നബിയേ എന്ന് പറഞ്ഞു അന്ന് നബിയോട് നിങ്ങൾ പോയി ചോദിക്കണം എന്ന് പറഞ്ഞു ഭർത്താവ് നല്ല മനസ്സിലായിരുന്നു അദ്ദേഹം സുഹാബിയല്ലേ പോയിട്ട് ചോദിച്ചു അള്ളാഹുൻ്റെ ഹബീബിൻ്റെ രകത്തേക്ക് വന്നിട്ട് പറഞ്ഞു യാ അല്ലാ നബിയേ ഇമ്രീലാം അലൈക്കും അസലൈക്കും എന്ന് പറയുന്നുണ്ട് നബിയെ എന്റെ കൂടെ ഹജ്ജ് ചെയ്യണം എന്ന് അവൾ എന്നോട് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇല്ലല്ലോ നിങ്ങളെ കൊണ്ടുപോകാൻ അപ്പൊ അവര് പറഞ്ഞു അഹിജ്ജനി ആ ഒട്ട കണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാക്ക് കൊടുത്തതാണല്ലോ അപ്പൊ തങ്ങൾ പറഞ്ഞു ലൗ അലൈഹി ആ ഒട്ടക പുറത്ത് നിങ്ങൾ അവരെ ഹജ്ജ് ചെയ്യിച്ചിരുന്നുവെങ്കിൽ അതും അള്ളാൻ്റെ മാർഗ്ഗത്തിൽ തന്നെയാണല്ലോ അള്ളാൻ്റെ മാർഗത്തെ കൊടുത്തതല്ലേ അപ്പോൾ ഒരു പെണ്ണിന് അള്ളാൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യാൻ ആ ഒട്ടക ഉപയോഗിച്ചു അത്രയല്ലേ വരെയുള്ളൂ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ചെയ്യിക്കാമായിരുന്നു എന്ന് തങ്ങൾ പറഞ്ഞു സല്ലല്ലാസനം കാലത്ത് അപ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കുക അപ്പം ഞാനത് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ചോദിച്ചു ആ ഹജ്ജനി ആ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഒട്ടകമുണ്ടല്ലോ കയർ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കേ ചുറ്റും അങ്ങനെയാണ് വെള്ളം കോരുന്നൊരു ഉണ്ട് ഒട്ടകത്ത് ഉപയോഗിച്ചിട്ട് അത് എനിക്കും നിന്റെ മകനും ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞു അത് ഞാൻ സമ്മതിച്ചില്ല അപ്പോൾ അവൾ പറഞ്ഞു ആ പഴം വിറ്റൂടെ എന്ന് ചോദിച്ചു അലൈഹി മിൻ ഹിർസിഹാ അലൽ ഹജ്ജ് ഹജ്ജിന് വരാനുള്ള അവരുടെ ആഗ്രഹം കണ്ടപ്പോൾ പുണ്യ റസൂൽ ചിരിച്ചു എന്ന് പരിശുദ്ധ ഹബീഫിൽ കാണാം ഹബീബിന് ചിരി വന്ന് സൊല്ലാഹു അലൈ വസ്ലം ഹജ്ജ് ചെയ്യാനല്ലേ ഈ കൊതിക്കണത് ഹജ്ജ് ചെയ്യാനായി കൊതിക്കണത് ഉംറ ചെയ്യാനൊക്കെ കൊല്ലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഒരു ഉമ്മ ഹജ്ജ് ഉംറക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അത് കുറേ കാലമായിട്ട് അതിന് മക്കളോ ഭർത്താവ് അങ്ങനത്തെ ഒരു ഉമ്മ ഉമ്രക്ക് പോകണം എന്നാഗ്രഹം അത്വ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ ഉമ്മയുടെ ആഗ്രഹം നടപ്പാക്കാൻ അവരെ ഉമ്ര ചെയ്യിക്കുന്നത് ജോർഡാനിൽ കിടക്കണ ഒരു അറബിയാണ് അദ്ദേഹമാണ് ആ ഉമ്മക്ക് ഉമ്ര ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ട് പറഞ്ഞേക്കണത് ആ അറബിക്ക് ഈ താനറിയില്ല താത്താക്കും അറിയില്ല പക്ഷെ അന്നോഹം അതിന് ഉത്തരം കൊടുത്തോ ഇല്ലേ അല്ല കൊടുത്തു അള്ള എവിടെ നിന്നാണ് മക്കളോട് ചോദിച്ചാലും മക്കൾക്ക് തരാൻ പറ്റില്ല നാട്ടുകേരുണ്ടോ ഒംബ്രക്കോനക പൈസ പേരിട്ട് കൊടുക്കണേ അല്ലാതെ എത്രയോ വിഷയങ്ങൾ നാട്ടിലില്ലേ അപ്പോൾ അതൊന്നും നടക്കുകയില്ലേന്നൊക്കെ വിചാരിക്കുമ്പോഴും നമ്മളറിയാത്ത വഴിയിലൂടെ നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു ആ കാര്യം നടത്തിത്തരുന്ന അള്ളാഹുവിൻ്റെ അടുത്ത് പല വഴികളുണ്ട് അപ്പോൾ അവരുടെ കൽബിലേക്ക് ഇങ്ങനെ തോന്നിപ്പിച്ച് കൊടുക്കണ്ടേ സ്മഹാന ഏതായാലും ഭർത്താവ് നിബിതങ്ങളോട് വന്ന് പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് അമറച്ചിനി എന്നോട് ചോദിച്ച് എന്നോടെൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് അങ്ങയോടൊന്ന് ചോദിക്കണം ഇതിന് ഉത്തരം നിമിതങ്ങൾ എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക നിങ്ങളുടെ ഭാര്യയോട് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ സലാമും ഉണ്ടാവട്ടെ എന്ന് എൻ്റെ സലാം അവരറിയിച്ചേക്കണം വഹ്ബിർഹ അവരോട് പറയണം അന്നമായതിലു ഹജ്ജന്മഴി എൻ്റെ കൂടെ ഹജ്ജ് ചെയ്താലുള്ള കൂലി കിട്ടാവുന്ന ഒരു കാര്യം ഫി റമദാൻ റമദാനിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലി വസ്ല്ലം ഉംറക്ക് പോയാൽ ഹബീബിൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ് മറ്റേത് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എംബ്ര ചെയ്ത കൂലി കിട്ടും സുബൈസ്കാരം കഴിഞ്ഞ് തൊലു കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് രണ്ടരക്കാലത്ത് ഇഷ്രാഖ് നിസ്കാരമോ ദുഹായോ നിസ്കരിച്ച് പിരിയാണെങ്കിൽ ഒഴിബ്രയുടെ കൂലി കിട്ടും പക്ഷേ ഹജ്ജൻ മഴ അള്ളാഹുവിൻ്റെ റസൂൽ കൂടെ ഹജ്ജ് ചെയ്ത കൂലി റമദാൻ കൂലിൻ അങ്ങനെ ഒരു കൂലിയുണ്ട്